സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം നാം FSCR 4:1 കാണുകയായിരുന്നു നമ്മുടെ വിളിക്ക് അനുയോജ്യമായി വഴി നടക്കാൻ ശ്രീഹ പറയുന്നത്. വഴിയെന്നത് ഒരു തുടർച്ചയും പുരോഗതിയും ലക്ഷ്യപൂർണതയും സൂചിപ്പിക്കുന്നുണ്ട്. ഭാവിയുടെ തുടിപ്പ് പേർന്ന വർത്തമാനകാലഗതിയും രേഖയുമാണ് ഓരോ വഴിയും ഓരോ ചുവടുവയ്പ്പും. അങ്ങനെ ഓരോ ചുവടുവയ്പ്പും നമ്മെ എത്തിക്കുകയാണ് കുറെ കൂടി നന്മയിലേക്കോ തിന്മയിലേക്കോ. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ നമുക്ക് തുണയേറെ ആവശ്യമുണ്ട്, ഏറെ പ്രത്യേകിച്ച് ദൈവത്തുണ. മാത്രമല്ല, നാം ഓരോരുത്തരും മറ്റുള്ളവരെ ഈ വഴിയിലുടനീളം താങ്ങി നടത്താൻ നിയുക്തരുമാണ്. സ്നേഹത്തിൻ്റെ നിയോഗം. ഇന്ന് ശ്ലീഹ 2 തെസ്സലോനിയർ 1:11 മുതൽ ആരംഭിക്കുന്നത്, നിങ്ങളുടെ വിളിക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ്. വഴി നടത്തമെന്നത് പ്രാർത്ഥനയുടെ കൂട്ടുനടത്തം തന്നെയാണ്. ദൈവത്തിൻ്റെ ബൃഹത്തായ പദ്ധതികൾ ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. അത് പൂർണ്ണതയിലെത്തുവോളം ഈ കൃപാനുഗതമായ വഴിയിലൂടെ നാം നടക്കേണ്ടതുണ്ട്. വർത്തമാനകാലമെന്നത് ഭാവിയിലേക്ക് വിടർന്നേറുന്ന സഞ്ചാരഗതിയാണിത്, പ്രസന്റ് ഫ്യൂച്ചർ. നമ്മുടെ വിളിക്കനുസൃതമായി ഇന്ന് നാഥന്റെ വിളികേട്ട മരക്കൊമ്പിൽ നിന്നിറങ്ങി വന്ന് നാഥനെ വീട്ടിൽ സ്വീകരിക്കുന്ന ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കേവൂസിനെ നാം കാണുന്നുണ്ട്, ലൂക്ക 19:1-10. കഴിഞ്ഞ ഞായറാഴ്ച ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഹൃദയമുലഞ്ഞ് പശ്ചാത്താപ വിവശനായ ഒരു ചുങ്കക്കാരൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി വിൻഡിക്കേറ്റഡ് മടങ്ങുന്നത് നാം കണ്ടിരുന്നു. ഇന്നലെ ആകട്ടെ, നമ്മുടെ സഹനവേദികളിലും വീഥികളിലും ദൈവം നമ്മെ കൈവിടാതെ നീതീകരിക്കുകയും നമുക്കായി ന്യായം നടത്തി തരികയും ചെയ്യും, വിൻഡിക്കേറ്റ് എന്ന് Philippians 1 നാം കണ്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു ദിശയിൽ ഇന്ന് സക്കേവൂസിന്റെ വാക്കുകളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. അവൻ ഉപയോഗിക്കുന്ന 2 പദങ്ങളുണ്ട് അവൻ്റെ നന്മകളെ സൂചിപ്പിക്കുന്നത്. ദിദോമി, കൊടുക്കുക; അപ്പോ ദിദോമി, തിരിച്ചു കൊടുക്കുക. ദരിദ്രർക്ക് കൊടുക്കുന്നു, അവകാശികൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വർത്തമാനകാല സൂചക പദമാണത്, പ്രസന്റ് ഇൻഡിക്കേറ്റീവ്. അവൻ സാധാരണ ചെയ്യാറുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് പോലെ താനൊരു പാപിയാണെന്ന് മുറുമുറുക്കുന്ന, അവനോടൊപ്പം ഭക്ഷണത്തിലിരുന്നു എന്ന പേരിൽ നാഥനും പഴികേൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സക്കേവൂസ് സ്വയം നീതീകരിക്കാൻ ഇത് പറയുന്നത് എന്ന് ചിലർ പറയാറുണ്ട്, സെൽഫ് വിൻഡിക്കേഷൻ. പക്ഷേ ഗ്രീക്ക് ഭാഷാ ശൈലിയിൽ ആ വർത്തമാനകാല പ്രയോഗത്തിന് ഭാവികാലത്തിൻ്റെ സൂചനയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത്, കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കും എന്നതിൻ്റെ ഉറച്ച തീരുമാനം, ഫ്യൂച്ചർ റെസൊല്യൂഷനാണ് സക്കേവൂസ് ഉദ്ദേശിക്കുന്നത് എന്ന്. Luke 13:32 കഴിഞ്ഞ ദിവസം നാം സമാനമായൊരു പ്രയോഗം കണ്ടിരുന്നു. ഞാൻ പൂർത്തിയാക്കുന്നു ടെലോയോമായി എന്ന് നാഥൻ പറയുമ്പോൾ ഹെറോദിസിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട്. അവൻ എല്ലാം പൂർത്തിയാക്കുന്നു, ഇനിയും പൂർത്തിയാക്കുക തന്നെ ചെയ്യും, പൂർണ്ണതയുടെ പൂർണ്ണതയെത്തുവോളം. ഇന്ന് ശ്ലീഹ തെസ്സലോനിയരോട് നമ്മിൽ സംജാതമാകാനിരിക്കാനുള്ള പൂർണ്ണതകളെ സൂചിപ്പിക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് വായിക്കുക. അതുകൊണ്ട് സക്കേവൂസ് സ്വയം നീതീകരിക്കാൻ തുനിഞ്ഞതല്ല എന്ന് മനസ്സിലാക്കാം. അവൻ്റെ ജീവിത പരിവർത്തനത്തിൻ്റെ കൺവേർഷൻ്റെ തുടർ രേഖയാണ് അവൻ വിളിച്ചു പറയുന്നത്. അവൻ മേലിൽ അങ്ങനെ ചെയ്യുമെന്ന്. സക്കേവൂസിനെ ഒരു പാപിയെന്ന് മറ്റുള്ളവർ മുദ്രകുത്തുമ്പോഴും നാഥൻ അവനെ വിളിക്കുന്നത് അബ്രഹാത്തിൻ്റെ സന്തതി എന്നാണ്, അതായത് യഥാർത്ഥ അവകാശി എന്നർത്ഥം. നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതും. ദൈവം ആരുടെയും നാശം വിഭാവനം ചെയ്യുന്നില്ല എന്ന് ഇന്ന് ഞാനും 11:22-12 നമ്മോട് പറയുന്നുണ്ട്. ദൈവം നമ്മെ അല്പാൽപമായി തിരുത്തുന്നുണ്ട്, നിരന്തരം അടിതരികയല്ല അവിടുന്ന് ചെയ്യുന്നത്, അടിതെറ്റാതെ നമ്മെ വഴി നടത്തുകയാണ്, ദുഷ്ടതയുടെ മാർഗങ്ങൾ നാം വെടിഞ്ഞു നടക്കാൻ. സൃഷ്ടി എന്നത് ഇപ്രകാരം ദൈവസ്നേഹത്താൽ പൂരിതമാണ്. അതിൽ അപകടകരമായി നാശകരമായി ഒന്നും ദൈവം ഉൾച്ചേർത്തിട്ടില്ല. സ്നേഹമെന്നത് സൃഷ്ടിയുടെ അകക്കാമ്പാണ്, ലവ് ഈസ് ഇൻട്രിൻസിക് ടു ക്രിയേഷൻ. അതുകൊണ്ട് തന്നെ നമ്മിൽ ഈ ഓർമ്മ ദൈവം ഉണർത്തുകയാണ്, ജോഗിങ് അവർ മെമ്മറീസ്, ദൈവിക സത്യവും സൗന്ദര്യവും കണ്ണു തുറന്നു കാണാൻ. ഇന്നലെ Sangeetam 42 ചെയ്തതുപോലെ ഓർമ്മകളിൽ ആമഗ്നനായി നടക്കുകയാണ് ഒരുവൻ. അവൻ്റെ ഹൃദയഹർഷത്തിൻ്റെ കാരണവും അത് തന്നെയാണ്, ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ ഓർമ്മകൾ. ജീവനുള്ള ദൈവത്തെ കാണാനുള്ള അഭിനിവേശം നാം അതിൽ കണ്ടു. കാരണം ദൈവം ജീവനെ പകരുന്നവനും ജീവനുള്ളവരെ പാലിക്കുന്നവനുമാണ്, ഫിലോസോവു. സാധാരണ രീതിയിൽ ജീവനെ സ്നേഹിക്കുന്നവൻ, ഫിലോസോവു എന്നൊരു പ്രയോഗം ഭീരത്വത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്, സ്വാർത്ഥതയുടെ സൂചകം. എന്നാൽ ദൈവം തൻ്റെ ജീവൻ ചൊരിഞ്ഞുകൊണ്ടാണ് നമ്മെ ജീവനുള്ളവരാക്കി മാറ്റുന്നത്, പിടിച്ചു വെച്ചുകൊണ്ടല്ല. നാം മൃതരായിരുന്നപ്പോഴും അവൻ നമ്മെ ജീവൻ അണിയിച്ചു. ഇസ്രായേലിൻ്റെ ഒരു പ്രധാന പ്രാർത്ഥനയുടെ സാരാംശം പോലും അങ്ങനെയാണ്, ജീവനെ കാംക്ഷിക്കുന്ന രാജാവേ, അങ്ങ് ഞങ്ങളുടെ നാമങ്ങൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന്.
ഇന്ന് സങ്കീർത്തനം 145 ഇതുപോലെ രാജാവായ ദൈവത്തെ സ്തുതിച്ചു പാടുന്ന ഒരു സങ്കീർത്തനമാണ് അശ്രയേ എന്ന് സാധാരണയായി അതറിയപ്പെടുന്നു. യഹൂദരുടെ ഓരോ ദിവസവും 3 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ഒരു ആമുഖ പ്രാർത്ഥനയാണിത്. യഹൂദരുടെ പ്രധാന പ്രാർത്ഥനകൾക്ക് മുന്നോടിയായി ഉയർത്തപ്പെടുന്ന ഒരുക്ക പ്രാർത്ഥനകൾ പെസുഖേ ദസിമ്ര എന്ന സമാഹാരങ്ങളിൽ പെടുന്നത്. സ്തുതിഗീതം ഹല്ലേൽ എന്ന വിശാലമായ അർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. സ്വാർത്ഥം വെടിഞ്ഞ് സ്നേഹത്തിൽ ഊന്നി പ്രാർത്ഥിക്കാൻ അത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് സഖേവു സ്വാർത്ഥമകറ്റി പരാർത്ഥം വിളയിക്കുമ്പോൾ അവൻ്റെ ജീവിതം ഇന്നുകളിൽ ഉറഞ്ഞു പോകാതെ നാളുകളിലേക്ക് കുതിക്കാൻ തുടങ്ങുകയാണ്. സ്വന്തം ജീവനെ കാംക്ഷിച്ചവൻ ഒടുക്കം അവരുടെ ജീവന്റെയും ജീവിതത്തിന്റെയും കാവലും തുണയുമായി ദൈവത്തെ പോലെ ഫിലോസൂ ജീവനെ സ്നേഹിക്കുന്നവൻ. സങ്കീർത്തനമാലയിൽ സങ്കീർത്തനം 145 മാത്രമേ തെഹില്ല സ്തുതിഗീതം എന്നൊരു തലക്കെട്ടുള്ളൂ. എന്നിട്ടും പെസഹ തിരുനാളുകളിലും കൂടാര തിരുനാളിലും മറ്റും പാടുന്ന യഥാർത്ഥ ഹല്ലേൽ സ്തുതിഗീതങ്ങളിൽ അവ എണ്ണപ്പെടാറില്ല. കൂടാര തിരുനാളിന്റെ സമയത്ത് എല്ലാ ദിവസങ്ങളിലും ഈ ഹല്ലേൽ സങ്കീർത്തനങ്ങൾ പാടാറുണ്ട്. പെസഹ തിരുനാളിലാകട്ടെ അങ്ങനെ അത് സദാസമയം പാടി സന്തോഷിക്കാൻ നിഷ്കർഷിക്കപ്പെട്ടിട്ടുമില്ല. അതിനൊരു കാരണമുണ്ട്. ഇസ്രായേൽ ചെങ്കടൽ കടന്നപ്പോൾ ഈജിപ്ത് ചെങ്കടലിൽ ആഴ്ന്നുപോയി. ദൈവം ഈജിപ്തിലെ തന്റെ മക്കളെ ഓർത്ത് വ്യസനിക്കുകയാണ് അതിനെ പ്രതി. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തിന്റെ മഹാജലപാതങ്ങൾ നമ്മെ കവിഞ്ഞു പോകുമ്പോഴും ദൈവം നമ്മെ ആഴത്തിൽ തേടുന്നുണ്ട്. അത് മാനിക്കാതെ നാം ആഴ്ന്നു പോകുമ്പോൾ ദൈവഹൃദയം തേങ്ങുകയാണ്. ഈ വേദന അറിഞ്ഞവന് മാത്രമേ തിരിച്ചു വരാനും ദൈവത്തിനു വേണ്ടി മറ്റുള്ളവനെ തിരിച്ചു കൊണ്ടുവരുവാനും സാധിക്കൂ.